ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 13 വയസ്സുകാരി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തിപ്പോൾ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഇവിടുത്തെ സകല അധ്യാപകരും അതുപോലെ തന്നെ ഈ സമൂഹം ഒന്നടങ്കം പോരാ. മാതാപിതാക്കളെ മാത്രമായിട്ട് ഒതുക്കാൻ പറ്റത്തില്ല ഈ കാര്യം. നമ്മളിവിടെ വേണ്ടത്ര പരിജ്ഞാനം ഈ കുട്ടികൾക്കില്ല. സെക്സ് എഡ്യൂക്കേഷനോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ മണ്ടത്തിൽ ആരെങ്കിലും കാണിച്ചു കൊണ്ടാൽ അതിനെ ജുവനൈൽ ഹോമിൽ കൊണ്ടിടുക എന്ന് പറയുന്നത് അതൊരു ക്രൂരതയായിട്ടേ തോന്നുള്ളൂ. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കിയിട്ടേയില്ല ഒരിടത്തും. ചിലപ്പോൾ അറിവില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയാൽ അത് പറയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലും. അതിനിടെ കയറിയിട്ട് ഇതിനെ കൊണ്ട് ജുവനൈൽ ഹോമിൽ ഇടുക, അതിനെ പീഡിപ്പിക്കുക, ഇതിപ്പോൾ കൊടും ക്രിമിനലായിട്ടൊക്കെ ഇറങ്ങി വരും വേണേ പയ്യൻ, അതിൻ്റെ ജീവിതം തകരും. അതിന് വേണ്ടും വലിയൊരു ക്രൂരതയൊന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. മനസ്സിലായോ? രണ്ട് കുട്ടികൾക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്. അതിനെ വീട്ടിൽ തന്നെ കൗൺസിലിംഗ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതും അത് ഇത് സംബന്ധിച്ച് ഈ കൊച്ചിനെ കൊണ്ട് അകത്തിടുന്നതല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനൊരു ആ ഈ അതിനെ തല്ലിക്കൊല്ലാൻ ഭാഗ്യം അതല്ലാതെ ഈ ഇനിയും എന്തെങ്കിലും ചെയ്യുമോ? അല്ല, ഈ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് നടപടിയാണ് ഉള്ളത്? ആ സ്കൂളിൽ പോലും വേണ്ടത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. അതെ, ഇനിയിപ്പോൾ ഒരാഴ്ച പറഞ്ഞാൽ തന്നെ അതെല്ലാം പിന്നെ ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് ഇതെല്ലാവരും ഒക്കെ മറന്നു പോകുന്ന പോലെ. പിന്നെ ഇതിനെപ്പറ്റി ഒന്നും ഇല്ല. ഇതിവിടെ മാത്രമല്ലല്ലോ, എത്ര എണ്ണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും പലയിടത്തും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിപ്പോൾ ഒരു കുട്ടികൾ തമ്മിലാണെന്ന് പറയാം. ഇവിടെ ഒത്തിരി മാതാപിതാക്കൾ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. അല്ല വേണ്ട, കൊച്ചു കുട്ടികൾ പീഡനം അനുഭവിച്ച കഥകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതൊക്കെ മീറ്റുമായിട്ടൊക്കെ ക്യാമ്പയിൻ നടക്കുമ്പോൾ നാട്ടുകാർ മൊത്തം അറിയുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ല വേണ്ട, ഇങ്ങനെ പീഡനം അനുഭവിച്ചവരെല്ലാം കൂടെ ആണോ ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ത് ഐഡിയ ഇവർക്കുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ത് കേസാണേലും അതിന് കുഞ്ഞുങ്ങൾക്ക് വിളിക്കാൻ ഒരു നമ്പർ ഇല്ല. അമേരിക്കയിലൊക്കെ കൊച്ചു കുഞ്ഞ് ആദ്യം പഠിക്കുന്നത്. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് വിളിച്ച് ചോദിക്കുക, അവരുടെ സ്വന്തം അഡ്രസ്സ് അച്ഛൻ്റെ അമ്മയുടെ പേര് പോലീസിൻ്റെ നമ്പറാണ്. മനസ്സിലായോ? അങ്ങോട്ട് വിളിച്ചാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവും, നടപടി ഉണ്ടാവും. ഇവിടെ പിള്ളേർ വിളിച്ച് പറഞ്ഞാലോ ആര് വിളിച്ച് പറഞ്ഞാലോ ഒന്നും നടക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊന്നും ഇങ്ങനെയൊക്കെ തന്നെ തുടരുന്നത്. അല്ലാതെ അവിടെ ഉടനെ ഇവിടുത്തെ നിയമം അതാണല്ലോ, ഇനി അവനെ കൊല്ലാം, എന്തിനു സംഭവിച്ചു പോയ ഉടനെ മറ്റേ ശിക്ഷിക്കുക എന്നുള്ളൊരു നിലവാരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഈ കുറ്റകൃത്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കാൻ ഈസിയാണ്. മനസ്സിലായി? ഇത് കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലൊരു അബദ്ധം ഒരാൾക്ക് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഒരു നീണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് ഇതാകുമ്പോൾ ഓ കിട്ടി പിടിച്ചു ഹാത്തിട്ട് കഴിഞ്ഞു, ഇത് എളുപ്പമാണ്. മനസ്സിലായോ? ഇത് എളുപ്പമാണ്, ഇത് ദ്രോഹമാണ്. മനസ്സിലായില്ലേ? ആ ഒരു കുട്ടി പിന്നീട് ഒരിക്കലും ചിലപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചെന്ന് അതിന് ആ തെറ്റ് മനസ്സിലാകുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. പക്ഷേ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇനി ഏത് കാലത്താണ്? ഇതൊന്നും വലിയ കാര്യമല്ല. ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ സാധൂകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഒരു സമൂഹത്തിന് ഇപ്പോൾ സ്വർഗ്ഗഗതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പലതരത്തിൽ പ്രകൃതി വിരുദ്ധ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇപ്പോൾ നോർമൽ ആയതുപോലെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ചിലപ്പോൾ ഇതും അങ്ങ് നോർമലൈസ് ആവാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ കഞ്ചാവൊക്കെ ലീഗലാക്കുന്ന പോലെ, കഞ്ചാവ് ഒരു കാലത്ത് വലിയ പ്രശ്നം പിടിച്ച സാധനമാണല്ലോ, ഇപ്പോൾ അതൊക്കെ പല രാജ്യങ്ങളും ലീഗലാണ്, അങ്ങനെ വലിയ ക്രിമിനൽ ഓഫൻസ് ഒന്നും അല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഇന്ത്യയിലാണെങ്കിലും യൂസ് ചെയ്യുന്നവരെ അങ്ങനെ അങ്ങ് കയറ്റി ഒന്നും ചെയ്യാറുമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ലൈറ്റായി വരും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലത്തെ റിലേഷൻഷിപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രായം ഒരു പ്രശ്നമായിരിക്കും എന്നും. അപ്പോൾ ഏത് കാലത്ത് 13 വയസ്സൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 15 16 വരെ ആയിരിക്കും, 16 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ മുസ്ലിം മാരേജ് ആക്ടിൽ എന്തോ മാറ്റം വരുത്തിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന പോലെ അങ്ങനെ ചെറിയ ഇളവൊക്കെ നടക്കും. പക്ഷേ 13 ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരിക്കലും ഒരു 13 വയസ്സുകാരി ഗർഭിണിയാവത്തില്ല. ഏതാ, കുറച്ചുകൂടി മനുഷ്യൻ പുരോഗമിച്ച് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാനും അറിയാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. വിധിയുമ്മാതെ ഒന്നും അറിയാത്ത പിള്ളേർ കിടന്ന് എന്തെങ്കിലും കാണിക്കുമ്പോൾ അവരെ കൊണ്ടുപോയി ജുവനൈൽ ഹോമിൽ അടച്ച് അവരെ ശിക്ഷിക്കാനായിട്ട് നമുക്കറിയാം എന്ന് പറയുന്നത് ഒരു പരാജയമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. സ്വന്തം ഉത്തരവാദിത്തം മനസ്സിലാവാതെ അല്ലെങ്കിൽ ഈ ഇവിടെ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ അവനെ കൊല്ലാൻ ചെല്ലുന്നു. ഇത് ഇതിന് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ പണ്ടാണ് തല്ലിക്കൊന്നേനെ എന്നാണ് ജുവനൈൽ ഹോമിൽ കൊണ്ടിട്ട് പീഡിപ്പിക്കുന്നത്. അത്രയും വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്തൊരു നശിച്ച അവസ്ഥ ഇത്! എത്ര എത്ര കേസുകൾ ഇപ്പോൾ കൊച്ചുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്നവർ പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇവനെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം. അവന് ശരിയാ, ഇത്രയും ബോധവും വിവരവും നിയമവും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ഈ ചെയ്തതിന് അവനെ ശിക്ഷിക്കുക അല്ല, അത് ഒരു ചെറിയൊരു ആവശ്യമാണ്. അത് നടക്കരുത്. ഇതുപോലെ കുട്ടികൾ വരുന്ന എല്ലാ സ്ഥലത്തും മോണിറ്ററിംഗ് വേണം. അതെവിടെയാണല്ലോ, വീട്ടിലാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, CCTVയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലും ഈ മദ്രസകളിലും പള്ളിയിലും ഒക്കെ ഇത് വേണം. അപ്പോൾ തന്നെ നിൽക്കും. ഈ ഷോപ്പിംഗ് മോളിലൊക്കെ പണ്ട് അല്ലേ വേണ്ട കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നവർ ആരും ഇപ്പോൾ എടുക്കത്തില്ല. യു ആർ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് മോണിറ്ററിംഗ് ക്യാമറ എന്നൊക്കെ എഴുതി വെച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ടവർ പിന്നെ അവിടെ നിന്ന് ഇതിന് നിൽക്കത്തില്ല. കാരണം അതുപോലെ വീഡിയോസൊക്കെ വന്നു എല്ലാവർക്കും മനസ്സിലായി പിടിക്കും. അപ്പോൾ ആണ് നിന്ന സാധനം ഇത്. അല്ലാതെ ഇതൊന്നും ഭയങ്കര നോർമലായിട്ട് ഗോഡീസ് വാച്ചിങ് എന്ന് പറഞ്ഞാലൊന്നും ആരും നിർത്തിയിട്ടൊന്നും ഇല്ലെന്ന്.
അപ്പൊ അതേപോലെ തന്നെ ഇതേപോലെ ഈ ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ കൊണ്ടു വെച്ചാൽ ഇവിടുത്തെ ഈ കടക്കാർക്ക് അവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനം അതെന്ത് ഒരു മനുഷ്യനോളം വിലയുള്ള സാധനമാണോ അതൊക്കെ അതൊക്കെ സംരക്ഷിക്കാനായിട്ട് ക്യാമറ വെക്കാൻ അറിയാം. നമ്മുടെ സമൂഹം അത്രയൊക്കെ ഭയങ്കര ഡെവലപ്ഡ് ആണ്. പക്ഷേ കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെ പബ്ലിക് പ്ലേസസിൽ ഗ്യാതറിംഗ് സെന്റേഴ്സ് വെക്കുക, അവിടെയൊക്കെ മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ ഈ നാടുകളുള്ള റോഡിലെല്ലാം കൊണ്ടുപോയി മറ്റേ എന്തോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് പെറ്റി അടിക്കാൻ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ലേ പെറ്റി അടിക്കാൻ വെച്ചേക്കുന്ന പോലത്തെ ക്യാമറകൾ പ്രൈവറ്റ് സ്റ്റാൻഡിലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കോളേജോ സ്കൂളോ അങ്ങനെയുള്ള പരിസരങ്ങളിലൊക്കെ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു മോണിറ്ററിംഗ് മാത്രം വെച്ചാൽ പോലും ചിലപ്പോൾ പല രീതിയിലുള്ള പീഡനങ്ങൾ കുറഞ്ഞിരിക്കും. അധ്യാപകരെയും സ്കൂൾ ക്ലാസ് റൂംസും എല്ലാം മോണിറ്റർ ചെയ്യണം. ഇതെല്ലാം പബ്ലിക്കിനെ വിളിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനെ മോണിറ്റർ ചെയ്യാൻ വെറുതെ ഒരു റെക്കോർഡ് വെച്ചേക്കണം. എന്തെങ്കിലും കംപ്ലയിൻസ് തുടങ്ങി കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റണം എവിടെ. അതുപോലും ഇല്ലാതെ ഇമാജിനറി സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അറിയാം. ആൾക്കാരെ പറ്റിക്കാനോ കാശുണ്ടാക്കാനോ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനൊക്കെ വില വേറെ ചില സാധനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമൂഹം ആയതുകൊണ്ടും ഈ സമൂഹം ഇത്രത്തോളമൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ക്രൈമും അതുപോലെ തന്നെ ഇത്രയും അനിഷ്ട സംഭവങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനെ നിർത്താൻ അല്ല ആൾക്കാർ നോക്കുന്നത്, ഇതിനെ കണ്ടുപിടിക്കാൻ പോലും ശരിക്കും പറ്റുന്നില്ല ഇനി എന്തിനും നടന്നു പോയാൽ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നേ. ഇത് ഏതെങ്കിലും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ചെയ്യുന്ന പരിപാടികളങ്ങ് കോപ്പി അടിച്ചാൽ പോരെ, അതുപോലും ചെയ്യാൻ കഴിയാത്തവർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ അങ്ങനെയുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുത്ത് എന്തോ ആദ്യം പഠിക്കുന്നേ മതം ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ പഠിപ്പിച്ചിട്ട് അതിനൊക്കെ എന്തോരം സമയം ഇവർ ചെലവഴിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ വളരെ കുറവാണ് ഈ വിശ്വാസി അന്ധവിശ്വാസിയൊക്കെ. പക്ഷേ എങ്കിൽ പോലും ഈ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ച കാലത്ത് നടന്ന അത്രയും പീഡനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നുണ്ടാകത്തില്ല. ഇപ്പോൾ പിന്നെ അറിയുന്നെങ്കിലും ഉണ്ട്, നേരത്തെ അതുമില്ല. അപ്പോൾ ഈ പറഞ്ഞ മദ്രസയിലും ഈ പറഞ്ഞ പള്ളിയിലൊക്കെ കൊണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യണം, കുട്ടികൾ പോകുന്ന സ്ഥലം മോണിറ്റർ ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും ക്യാമറയുടെ സർവേലൻസ് വരണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ പൊക്കണ്ടേ, കറക്റ്റ് ആളെ പിടിക്കണ്ടേ, വേണ്ട എന്തെങ്കിലും അൺനാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നു എന്ന് കണ്ടാൽ ഈ ക്യാമറ എന്ന് മനസ്സിലാക്കാൻ ഒരു 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 ചെറിയൊരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിൽ ഒരു CCTV ക്യാമറ ബെഡ്റൂമിൽ കൊണ്ട് കയറ്റാതെ ലിവിംഗ് റൂമിലും അല്ല ഡൈനിങ് റൂമിലൊക്കെ ഈ ക്യാമറ വരണം ഉണ്ടെങ്കിൽ ഒറ്റ സ്പേസിൽ തന്നെ അവിടെ തന്നെ ആയിരിക്കണം സ്റ്റഡി. അത് കഴിഞ്ഞാൽ ഒരാൾ ഒരാളുടെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നു. ആ റൂമിലേക്ക് ശരിക്കും പറഞ്ഞാൽ പേരൻസിനോ ആ സഹോദരനോ ആർക്കും പ്രകാശനം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്വേഷിക്കണം. നമ്മൾ ഈ പറയുന്ന പോലെ എന്തോരം പൈസ ആവശ്യമില്ലാതെ കളയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ CCTV ക്യാമറയുടെ കച്ചവടം ഒന്നും എനിക്കില്ല, അല്ലെങ്കിൽ ഞാനത് മാർക്കറ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്ക് പോലും നിങ്ങളൊന്ന് ആലോചിച്ച് അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ ഇത് വെറുതെ മേടിച്ച് അവിടെ വെച്ചേക്കണം, എന്നിട്ട് സ്റ്റഡി റൂമൊക്കെ അങ്ങോട്ട് മാറ്റണം. രണ്ട് കുട്ടികൾ ഒന്നിച്ചിരുന്ന് സ്റ്റഡി ചെയ്യുന്നതും കളിക്കുന്നതൊക്കെ ഒരു സ്ഥലത്തിരുന്ന് കളിപ്പിക്കണം. അത് കഴിഞ്ഞാൽ ബെഡ്റൂം ഒരാൾക്ക് ഒരാളുടെ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞു. അത് അത്യാവശ്യം പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിൽ പോലും പറ്റുന്ന അത്രയും പേര് ചെയ്യുക. ഇനി തീരെ നിവൃത്തിയില്ലാത്തവർക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കും. അഥവാ ഉണ്ടായാൽ തന്നെ ഈ കൊച്ചിനെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അത്ര നല്ലതല്ല. എൻ്റെ പേരൻസിന് ഉത്തരവാദിത്തമുണ്ട്, ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമുണ്ട്, പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പോലീസിന് ഉത്തരവാദിത്തം എന്താ പോയത്? എന്ത് ഈ പോലീസുകാർക്ക് ഇത് തടയാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു നമ്പറോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി അറിയിക്കാനോ അല്ലെങ്കിൽ ഇത് സ്മൂത്തായിട്ട് കയറി ചെയ്യാനോ പറ്റത്തില്ല. ഇവരിപ്പോൾ ഗർഭിണിയായി, ഈ കൊച്ചിന് ഇത്രയും 10 മാസം, ഈ കൊച്ച് എങ്ങനെ ഇതും ചുമന്ന് നടന്നു? എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നേ അബോർട്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു പരിപാടി, ഈ കോൺട്രസെപ്റ്റീവ്സിനെ പറ്റി അറിഞ്ഞിരുന്നേ ആ പ്രസവങ്ങൾ ഒഴിവായേനെ. അതുമില്ല, ഇതൊന്നും ആരും നോക്കാത്തൊരു കുഞ്ഞ്, ആർക്കും വേണ്ടാത്തതാണ് ഇതൊക്കെ. നിങ്ങളുടെ വീട്ടിലൊരു കൊച്ച് ഗർഭിണിയായിട്ടിരുന്ന് അറിഞ്ഞില്ലെന്ന്, പ്രസവിച്ചപ്പോഴും അറിഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്തുതരം ഇടപാട്? 13 വയസ്സുള്ളൊരു കൊച്ചിന് പ്രസവിക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റി. പ്രസവിക്കുന്നുണ്ടാന്ന് പണ്ടൊക്കെ ഈ ശൈശവ വിവാഹമൊക്കെ നടന്ന സമയത്ത് 13 വയസ്സുകാരൊക്കെ പ്രസവിക്കും. അത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ ഈ വന്ന കാലത്ത് കുറേ പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഈ പ്രായത്തിലൊന്നും ഒരു പ്രസവമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവമോ അത്ര ഒരു നല്ല കാര്യമല്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ. ഒരുപാട് പേര് പഠിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ അല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ എന്നിട്ട് മോഡി പറയുന്നത് പറയുന്നതായിരിക്കത്തില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെ തടയാൻ പറ്റാതെ അല്ലെങ്കിൽ ഇത് വേണ്ട രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സമൂഹം ഈ കൊച്ചിനെ ശിക്ഷിക്കാനും ജുവനൈൽ ഹോമിൽ കൊണ്ട് അടയ്ക്കാനും കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊരു പ്രാകൃത മനസ്സാണ്. മനസ്സിലായില്ലേ? മിനിമം ഒരു 50 വർഷം പഴയ മനുഷ്യൻ അവരുടെ കയ്യിൽ പോയി കാണുന്നു. കൊച്ചിനെ വിട്ടേക്കാം, കൊച്ചിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോൾ ഒരു തെറ്റോ അബദ്ധമോ ആവാം, അല്ലെ എന്തോ ആയിക്കോട്ടെ, അവരുടെ ഫോണിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ സെക്സ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരത് അറിയാണ്ട് ചെയ്തു പോവും. ഇതൊന്നും അറിയാം നമുക്കാർക്കും, മുതിർന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. അവർക്കറിയാവുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കാനറിയാം. മിടുക്കന്മാരാണ്, ഭയങ്കര മിടുക്കായി പോയി. ഇനി ഇങ്ങനെയുള്ള മിടുക്കന്മാർ ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അത് ഭയങ്കര മിടുക്കല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കൊച്ചിനെ കൊണ്ട് ജൂലൈ ഹോം ഇടേണ്ട കാര്യമില്ല. അതിനെ പഠിപ്പിക്കണം, അതിനെ പഠിപ്പിക്കുന്ന മാത്രമല്ല ഇതിനെ വെച്ച് ഈ പറഞ്ഞ ഈ വാർത്തയൊക്കെ പ്രചരിപ്പിച്ച് ഇത് വലിയ വാർത്തയാക്കുന്ന ഒരു പകരം ഈ സാധനത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാതെ ആ ഒരു വാർത്തയെന്ന് നട്ടപ്പിച്ച് പറ്റി അതൊരു വാർത്തയാക്കി എന്നിട്ട് അതിനകത്തുനിന്ന് കാശ് ഉണ്ടാക്കി തിന്നുന്നതിനേക്കാളൊക്കെ വേദമല്ലേ? അല്ല വേണ്ട, ഇമ്മാതിരി ഒരു കേസ് ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ എത്രയോ വേദം ഇതുണ്ടാവായിരിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നു. നന്നാക്കാൻ ഇറങ്ങിയൊക്കെ എല്ലാവരുടെ ഒരുത്തിനെ കൊണ്ട് ഒരു യുക്തി നടക്കത്തില്ല. ഞാൻ അല്ലേ, ആ നമ്പർ വേണം, കൊച്ചിനൊക്കെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റണം, കൊച്ചിങ്ങൾ പേടിച്ചല്ല വളരേണ്ടത്. അല്ലാതെ ഇങ്ങനെ പേടിക്കരുത്, പോലീസ് വന്ന പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകുന്നതിന് ചോറ് കൊടുക്കരുത്. ഒരു കൊച്ചിനും സാറുമാർ പേടിപ്പിച്ച് വളർത്തരുത്, അല്ല പഠിപ്പിക്കരുത്. പേരൻസ് ആണെങ്കിലും പേടിപ്പിച്ചല്ല പിള്ളേരെ വളർത്തുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്തടത്ത് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാണ് ആ കൊച്ചിനെ കുറ്റക്കാരനാക്കി അതിനെ ജൂനിയർ ഹോമിൽ കൊണ്ടിട്ട് എന്തോ പീഡന കേസ് പ്രതിയാക്കുക എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ്. അതൊരു തെണ്ടിത്തരം തന്നെയാണ്. ആ കൊച്ചിനെ ഇത്രയും പീഡിപ്പിക്കേണ്ട എന്താവശ്യമുള്ളത്?
അവരിത് വലിയ ക്രൈമായിട്ടൊന്നും ചെയ്തൊന്നായിരിക്കത്തില്ല. 16 വയസ്സ് തന്നെ ചിലപ്പോൾ സംഭവിക്കും. 16 വയസ്സ് കല്യാണമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത് എങ്ങനെ ഒരു ഒരു പ്രത്യേക കൂട്ടർക്ക് മാത്രം 16, ബാക്കിയുള്ളവർക്ക് 18 എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. 16 വയസ്സിലൊക്കെ ചിലപ്പോൾ ആദ്യം കൊച്ചിന് അങ്ങനെ സംഭവിച്ചതിരിക്കും. എന്നാലും 13 വയസ്സിൽ ഈ പറഞ്ഞ പ്രായപൂർത്തി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ ആ കൊച്ചിന് പ്രസവിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ശാരീരികമായിട്ടുള്ള എന്തോ സംഭവം തന്നെയാണ്, 13 വയസ്സിൽ പ്രസവിക്കുമായിരിക്കും. പക്ഷേ അത്ര ഒരു ഹെൽത്തി പ്രാക്ടീസ് അല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ച സാധനം നടന്നുപോയി. അതിനെ ഇത്ര രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മനഃപൂർവ്വം ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്നവന്മാരെയാണ് രക്ഷിക്കേണ്ടത്. രക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, അവർ വരത്തില്ല, അങ്ങനെ ഒരാൾ ഉണ്ടാകത്തില്ല ഇവിടെ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. ഇതെന്തൊരു കഥയായിപ്പോയി. ആ കൊച്ചിനെ അങ്ങനെ ചെയ്യരുത്. ഇവിടുത്തെ എന്ത് നിയമമാണേലും കൊള്ളാം, കുറച്ചൊക്കെ ഈ കാര്യത്തിലൊക്കെ ഭേദഗതികൾ വരുത്തണം. അല്ലാതെ പറ്റത്തില്ല. ഇതിനൊക്കെ ശിക്ഷിക്കേണ്ടത് വേറെ ആൾക്കാരെ, ഈ നമ്മൾ ഓരോരുത്തരെയും ശിക്ഷിക്കുകയേ പറ്റത്തുള്ളൂ. അല്ലാതെ ആ കൊച്ചിനെ വേണ്ടി ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം, പഠിപ്പിക്കാൻ പറ്റിയില്ല. ആരുടെ തെറ്റ്? കൊച്ചിനെ ഏറിയൊന്നും പഠിക്കത്തൊന്നുമില്ല. കൊച്ചിന് മൊബൈലിലൊക്കെ കിട്ടുന്ന സാധനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. അല്ലെ, ഇതിൻ്റെ വീട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അല്ലെ, അവിടുത്തെ പേരൻസ് എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരെങ്ങനെ ഇതൊക്കെ പഠിച്ചെന്ന് അറിയത്തില്ല. എല്ലാവരും ഏതായാലും 10-16 വയസ്സൊക്കെ ആകുമ്പോൾ ആരാ പഠിക്കാത്തല്ലേ. 13 വയസ്സ്, 14 വയസ്സ് തൊട്ടേ, 14 അയ്യോ 12 വയസ്സ് തൊട്ടൊക്കെ അറിയാം. ഒന്നും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ. എന്നിട്ടാണോ കൊച്ചിനെ ഇങ്ങനെ ചെയ്ത്? ഇനി അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു കൊച്ചിനെ ശിക്ഷിച്ച് പീഡിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കൊച്ചിനും ഇതൊരു മാതൃകയായിട്ട് നിൽക്കുന്നില്ല അല്ലെ. എത്ര കുഞ്ഞുങ്ങൾ ഈ വാർത്ത വായിച്ചു, ഈ വലിയവന്മാരെല്ലാം വാർത്ത വായിച്ചിട്ട് എന്താ ചെയ്തേ? വാർത്ത അടിച്ചുണ്ടാക്കിയവനും ഈ കൊച്ചിനെ അറസ്റ്റ് ചെയ്ത നിയമവും അല്ല എന്ത് ചെയ്യുന്നത്? മിനിമം ഒരു നമ്പർ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിൽ ആ കൊച്ചിനെ ശിക്ഷിക്കാൻ നാണമാകുന്നില്ലേ? എത്ര ഏത് രാജ്യത്തെ ഇല്ലാത്ത അങ്ങനെ ഒരു, അല്ലെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്ര പിള്ളേർ വിളിക്കും, വിളിച്ചാൽ എന്താ നടക്കുക? ആരുടെയാ തെറ്റ്? അയ്യേ, ഇതൊക്കെ എന്ത് ഒളിച്ചോട്ട് വേണോ, അതോ കണ്ണട ചിരിട്ടാക്കലാണോ? നാണമാകുന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ ഇങ്ങനെ പിള്ളേരുടെ ഉണ്ടെങ്കിൽ കയറി, പിള്ളേരെന്തോ തെറ്റ് ചെയ്ത പോലെ.